സുഹൃത്തുക്കളായ സജ്ജനങ്ങൾ, ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ആറാം ദിവസമായ ഇന്നത്തെ ഏറ്റവും വിശേഷമായ ചടങ്ങെന്ന് പറയുന്നത് സുധാമചരിതം എന്ന ഭാഗമാണ്. ആ കർമ്മം ഇവിടെ പൂർണ്ണമായും സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ 5 ദിവസങ്ങൾ കൊണ്ട് നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടായിരിക്കുന്ന നല്ല മാറ്റങ്ങൾ. ആദ്യത്തെ ദിവസം, 1-ാമത്തെ ദിവസം എന്നത് നമ്മളുടെ മനസ്സിന്റെ അവസ്ഥയിലുള്ള സ്ഥലങ്ങളിലുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയും നന്മകളെയും തിന്മകളെയും സത്യത്തെയും അസത്യത്തെയും എല്ലാം നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് വേർതിരിച്ചറിഞ്ഞ് അവിടെ ഭഗവാന്റെ വരാഹാവതാരം എത്തി ആ വരാഹാവതാരം നല്ലതിനെയും ചീത്തയെയും കൃത്യമായി തെരഞ്ഞുപിടിച്ച് ആ നന്മതിന്മകൾ കൃത്യമായിട്ട് എന്താണെന്ന് നിലനിർത്തി കഴിഞ്ഞപ്പോൾ 2-ാം ദിവസം നമ്മളുടെ മനസ്സിലേക്ക് ഭഗവാന്റെ ശത്രു നിഗ്രഹമായി തന്നെ അധർമ്മത്തെയും അനീതിയെയും അസത്യത്തെയും നിഗ്രഹിക്കുവാനായിട്ട് നരസിംഹം എന്ന രൂപം ധരിച്ചു ഭഗവാൻ അവതരിച്ചു. ഈ അവതരണത്തിന് ശേഷം നമ്മുടെ ശരീരത്തിനകത്ത് മനസ്സിനകത്ത് മാലിന്യങ്ങളെല്ലാം നീക്കിക്കഴിഞ്ഞ് ആ മാലിന്യങ്ങളെല്ലാം മാറിയപ്പോൾ സത്യമായിരിക്കുന്ന ഏറ്റവും ധർമ്മമായിരിക്കുന്ന നീതിയായിരിക്കുന്ന തലങ്ങൾ വന്നപ്പോൾ അവിടേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയുടെ അവതാരം 3-ാം ദിവസവും നമ്മുടെ ഉള്ളിലുണ്ടായി. തടവറയിലായി കിടന്നിരുന്ന നമ്മളുടെ ഈശ്വരനെ നമ്മൾ പുറന്നു കൊണ്ടുവന്ന ഭഗവാന്റെ ചൈതന്യം കുട്ടിയായിരുന്ന ഭഗവാനിൽ നിന്നും ഭഗവാനെ ഗോപാലനാക്കി ഗോവിന്ദനാക്കി നമ്മൾ ഗോവിന്ദ പട്ടാഭിഷേകത്തിലൂടെ 4-ാം ദിവസം അഭിഷേകത്തിലൂടെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നത് കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഇനിയും നമുക്ക് വേണ്ടത് ഐശ്വര്യ ദേവതയായിരിക്കുന്ന മഹാലക്ഷ്മിയാണ്, ഇനിയും നമുക്ക് വേണ്ടത് നിലനിൽപ്പാണ്, ഇനി നമുക്ക് വേണ്ടത് കുടുംബമാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നു മഹാലക്ഷ്മിയെ രുക്മിണി എന്ന രൂപത്തിൽ. ആ രുക്മിണീദേവിയും നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിലനിന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് രുക്മിണീദേവി നമ്മളുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ അവിടെ ഒരു കുറവുണ്ട്, ആ കുറവിനെ പരിഹരിക്കപ്പെടണം. ആ കുറവിനെ പരിഹരിക്കപ്പെടണം എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു കുറവാണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നിതാ പുറത്തേക്ക് ഒരാൾ വരുന്നു. ആ പുറത്തേക്ക് വരുന്ന ആള് പറഞ്ഞു, ഞാൻ ദാരിദ്ര്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന ചെറിയ ചേലകൾ പഴയ പന്ന ചേലയായി വസ്ത്രം ധരിച്ചിരിക്കുന്ന കുചേലനാണ്, അല്ലെങ്കിൽ സുധാമാവ് എന്ന പേരിലുള്ള കുചേലനായി നമ്മൾ അറിയപ്പെടുന്ന ആളാണ്. അത് വന്ന് പുറത്തേക്ക് വന്ന് ഭഗവാന്റെ അടുക്കൽ നിന്നും ഉണ്ടായിരുന്ന കുറവുകളെയും കുറ്റങ്ങളെയും മാറ്റങ്ങളെയും എല്ലാം മാറ്റി കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്നും കുടുംബത്തിൽ നാം അറിയേണ്ടതും അറിയിക്കേണ്ടതുമായിരിക്കുന്ന കർമ്മങ്ങൾ എന്താണെന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിപൂർണത എന്ന് പറയുന്നത് ഏതൊരു പുരുഷന്റെയും ജീവിതത്തിൽ പരിപൂർണത എന്നത് സ്ത്രീയായിരിക്കുന്ന അമ്മയായി മാറേണ്ടവളായ ഒരു സ്ത്രീയാണ്. ആ ചൈതന്യമായിരിക്കുന്ന രുക്മിണീദേവി മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ളവളാണ്. ആ മഹാലക്ഷ്മിയുടെ പരിപൂർണമായിരിക്കുന്ന അവതാരമാണ് ആ അവതാരമായിരിക്കുന്ന രുക്മിണീദേവി ഇതാ വസിച്ച് വന്ന് ഭഗവാനോടൊപ്പം ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വീണ്ടും ദാരിദ്ര്യം എന്ന അവസ്ഥയെ നമ്മൾ ചിന്തിക്കുന്നത്. ഈ ദാരിദ്ര്യം എന്നത് നമുക്ക് കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ പ്രയാസങ്ങൾ. നമ്മൾ ദാരിദ്ര്യമുള്ളവരാണെന്ന് നമ്മൾ സമ്മതിക്കുന്നുണ്ട് എങ്കിൽ പോലും എവിടെയാണ് നമ്മളുടെ ദാരിദ്ര്യം? ആധ്യാത്മികമായിട്ടാണോ, സാംസ്കാരികമായിട്ടാണോ, സാമൂഹികമായിട്ടാണോ നമ്മളുടെ കുറവുകൾ എന്ന് ദാരിദ്ര്യം എന്നത് നമ്മളെ അറിയിക്കുവാനും ഓർമ്മിപ്പിക്കുവാനും സുധാമാവിന്റെ ചരിതം നമ്മൾക്ക് പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കുറവുകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ ഉള്ളടത്തു നിന്ന് നമ്മൾ പഠിക്കണം. വിദ്യാഭ്യാസപരമായ ചിന്തകൾ നമുക്ക് ആവശ്യമാണ്. ഇവിടെ സുധാമാവെന്ന് പറയുന്ന കുചേലനായി നാം കാണുന്ന ആളുടെ ധർമ്മപത്നിയുടെ പേര് സുമംഗല എന്നാണ്. ആ സുമംഗല തന്റെ ഭർത്താവിനോട് പറയുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, എന്റെ പ്രാണനാഥ, എത്രയോ ഈ നാട്ടിലെ സ്ത്രീകൾ എത്രയോ പേരെല്ലാം എത്രയോ വീടുകളിൽ കുടുംബമായി ജീവിക്കുന്നു. അവർക്ക് സ്വർണ്ണ ആഭരണങ്ങളോടും വസ്ത്രങ്ങളോടും ഒക്കെ ആഗ്രഹങ്ങൾ, ദിവസവും ഓരോരോ പുതിയ പുതിയ ആഗ്രഹങ്ങളിലെല്ലാം സ്വർണത്തിനോടും വസ്ത്രങ്ങളോടും ഒക്കെ ആഭരണങ്ങളോടും എല്ലാം ആഗ്രഹങ്ങളാണ് അവർക്ക്. പക്ഷേ എനിക്കൊറ്റ ആഗ്രഹമേ ഉള്ളൂ ഭഗവാനെ, എന്റെ പ്രാണനാഥനായിരിക്കുന്ന, എന്റെ ഭർത്താവായിരിക്കുന്ന, എന്റെ കാന്തിയുള്ള കാന്തനായിരിക്കുന്ന സുധാമാവെന്ന എന്റെ പ്രാണനാഥനോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ ഭഗവാനെ,
എനിക്കൊരു ദിവസം ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കണം, എന്റെ കുഞ്ഞുങ്ങൾക്കും ഒരു ദിവസം ഒരു നേരമെങ്കിലും ആഹാരം കൊടുക്കാൻ ഭഗവാനെ നമുക്ക് സാധിക്കുമോ? അങ്ങേക്കറിയുമോ, നമ്മുടെ അടുക്കളയിൽ തീ പുകഞ്ഞിട്ട് എത്രയോ ദിവസങ്ങളായി. കുട്ടികളെ കാണുമ്പോൾ കുട്ടികൾക്ക് വിശന്ന് കരയുന്ന സമയത്ത് ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് പാത്രം എടുത്ത് കഴുകും, ഭക്ഷണം വെക്കാൻ പോവുകയാണ്, വിറകുകളൊക്കെ എടുത്തോണ്ട് വരുന്നതൊക്കെ കാണിക്കും. അപ്പോൾ കരഞ്ഞ് 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 ആ കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് തളർന്നു കിടന്നുറങ്ങും. പിന്നെ ഇതെല്ലാം കൊണ്ടുവന്ന് ഭഗവാനെ അങ്ങ് മാറ്റിവെക്കും. എത്രയോ ദിവസങ്ങൾ അങ്ങനെ എത്ര നേരം എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പട്ടിണിക്കിടാൻ പറ്റും? ഞാനൊരു അമ്മയല്ലേ, ഈ അമ്മയായ എനിക്ക് എത്ര ദിവസം എന്റെ കുഞ്ഞുങ്ങളെ പറ്റിക്കാൻ സാധിക്കും? അതുകൊണ്ട് അങ്ങ് പലപ്പോഴും പറയാറുണ്ട്, അങ്ങയുടെ പ്രിയ സുഹൃത്താണ് സാന്തിവിനിയുടെ മഹർഷിയുടെ ആശ്രമത്തിൽ അങ്ങ് പഠിക്കുന്ന സമയത്ത് നിങ്ങളോടൊപ്പം തന്നെ പഠിച്ച ആളാണ് ഭഗവാൻ കൃഷ്ണൻ. സ്വർണമയമായിരിക്കുന്ന ദ്വാരകയുടെ അധിപരായിരിക്കുന്ന ഭഗവാൻ അങ്ങയുടെ പ്രിയ സുഹൃത്താണെങ്കിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒന്ന് ചെന്നൊന്ന് കണ്ടിരുന്നുവെങ്കിൽ നമ്മളുടെ ഈ ദാരിദ്ര്യത്തിന്റെ കുറവുകൾ, ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഒന്നറിയിക്കാമായിരുന്നില്ലേ? തന്റെ ഭാര്യ പറയുന്ന കാര്യങ്ങളെല്ലാം 100% സത്യമാണ്, അതിന് തിരികെ പറയുവാൻ മറുപടികളൊന്നും ഇല്ലാതിരുന്ന സുധാമാവ് പറഞ്ഞു, വെറും കൈയോടെ ഞാൻ എങ്ങനെ പോകും എന്റെ കൂട്ടുകാരനെ കാണാൻ? ഈശ്വരനെയും സുഹൃത്തുക്കളെയും രോഗികളെയും ഒക്കെ കാണാൻ ചെല്ലുമ്പോൾ വെറും കൈയോടെ പോകരുതെന്നാണ്. ഞാൻ എങ്ങനെ എന്റെ പ്രിയ സുഹൃത്തിനെ വെറും കൈയോടെ പോയി കാണാൻ പോകും? അപ്പോൾ സുമംഗല പറഞ്ഞു, എനിക്കറിയാം അങ്ങ് അത് പറയുമെന്ന്. അങ്ങേക്കറിയാമോ, 2-3 ദിവസങ്ങൾ കൊണ്ട് ഞാൻ ഈ ചുറ്റുവട്ടത്തുള്ള അയൽവക്കത്തുള്ള പല വീടുകളിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരുപിടി നെല്ല് തരാമോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ അയൽവക്കത്തുള്ള സഹോദരിമാർ എന്നോട് ചോദിച്ചു എന്തിനാണ്? ഞാൻ പറഞ്ഞു അവലിനാണ്. ഓ, അപ്പൊ ഇപ്പൊ അവലൊക്കെയാണോ കഴിക്കുന്നത്? അല്ല, എന്റെ ഭർത്താവ് പ്രിയ സുഹൃത്തായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ കാണാൻ പോകുന്നു. പോകുമ്പോൾ ഭഗവാന് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്കില്ലെങ്കിൽ നീ കൊടുക്കാതിരുന്നാൽ പോരെ, നീ എന്തിനാണ് വല്ലവരുടെ വീട്ടിൽ നിന്നും കടം മേടിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നത്? നല്ല ചോദ്യമല്ലേ? പക്ഷേ ഇതിന്റെ അകത്ത്, നിന്റെ പത്തായത്തിന്റെ അകത്ത് കിടക്കുന്ന നെല്ലിന്റെ അധിപനായിരിക്കുന്ന ഭഗവാനാണ് ഇത് കൊടുക്കാൻ പോകുന്നത് എന്ന് ബോധ്യമുണ്ടായിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു അവിടെ. ആ കുടുംബത്തിലെ ആള് അവിടെ നിന്നും ഒരു പിടി നെല്ല് വാരി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ കുഞ്ഞിനെ അവലുണ്ടാക്കി കൊടുക്കാൻ വെച്ചിരുന്നതാണെങ്കിൽ പോലും സുമംഗലെ നീ ഇത് കൊണ്ടുപോയി അവലാക്കി ഭഗവാന് കൊടുത്തു വിടുമ്പോൾ നീ പ്രത്യേകം പറയണം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ട് ഇതിൽ എന്ന് പറഞ്ഞു വേണം കൊടുക്കുവാൻ. സുമംഗലെ അങ്ങനെ അവൽ ആ നെല്ല് കൊണ്ടുവന്ന് അവലാക്കി അതൊരു കീറ പഴന്തുടിയിൽ പൊതിഞ്ഞ് തന്റെ ഭർത്താവായിരിക്കുന്ന കാന്തിയുള്ള കാന്തനായിരിക്കുന്ന രമിപ്പിക്കുന്ന രമണനായിരിക്കുന്ന ആ സുധാമാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങ് ഭഗവാനെ പോയി കാണൂ. ആ ഭഗവാനെ പോയി കണ്ട് ആ ഭഗവാന്റെ അടുക്കൽ പറയൂ നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ഒന്ന് പറയൂ എന്ന് പറഞ്ഞു തന്റെ ധർമ്മഭക്തിയുടെ നിരന്തരമായിരിക്കുന്ന നിർബന്ധ പ്രകാരം ആ സുമംഗല തന്റെ സുമംഗലയിൽ നിന്നും ആ അവൽപ്പൊതിയും മേടിച്ചുകൊണ്ട് ആ സുധാമാവ് ദ്വാരകയെ ലക്ഷ്യമാക്കി നടന്നു പോവുകയാണ്. ആ ദ്വാരകയെ ലക്ഷ്യമാക്കി നടന്നു പോകുന്ന ആ സുധാമാവ് പോകുന്ന വഴിയിൽ വിയർത്ത് കുളിച്ചാണ് നടന്നു പോകുന്നത്. വെയിൽ കൊണ്ട് വിയർക്കുന്നു നന്നായി. റോഡിലുള്ളവരെല്ലാം സുധാമാവിനെ കാണുന്നു. ഇത്രയും വൃത്തികെട്ട രീതിയിൽ, ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ നടന്നു പോകുന്ന ആളിനെ കാണുമ്പോൾ ഇത്ര വൃത്തിഹീനമായ ആൾക്കാരുണ്ടോ? കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഏതാണ് ആ കുചേല എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ തൊഴുകൈകളോടുകൂടി പറയുന്നു സുധാമാവ്, അല്ലയോ പ്രിയ സുഹൃത്തെ, ഞാൻ കുചേലനല്ല, എന്റെ പേര് സുധാമാവ് എന്നാണ്. ദാരിദ്ര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ നിന്ന് നിൽക്കുന്നത്. എന്റെ ജോലി കുട്ടികൾക്ക് നല്ല അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു ബ്രാഹ്മണനാണ് ഞാൻ. പക്ഷേ ഇതൊന്നും സമൂഹം കേൾക്കുന്നില്ല. തന്റെ അവസ്ഥ എന്താണെന്നോ ആരായിരുന്നെന്നോ സുധാമാവിൽ നിന്നും പറയുന്ന വാക്കുകൾ സമൂഹം കേൾക്കാതിരുന്ന ആ സുധാമാവ് വീണ്ടും വീണ്ടും നടന്നു പോകുമ്പോൾ അങ്ങ് അകലെ ദ്വാരകയില് 7-ാം മാളികയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ കുറെ ദിവസങ്ങളായിട്ട് ഭഗവാൻ ചതുരംഗം തന്റെ ധർമ്മപത്നിയായിരിക്കുന്ന രുക്മിണിയോടൊപ്പം കളിക്കുന്ന സമയത്ത് എന്നും ഭഗവാനായിരുന്നു ജയിക്കുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ഭഗവാൻ ഇതെല്ലാം തെറ്റിപ്പോവുകയാണ്, കളിയിൽ തോൽക്കുന്നു ഭഗവാൻ. എന്തോ ഒരു കാര്യം ഭഗവാന്റെ മനസ്സിൽ പ്രയാസമായി കിടക്കുന്നു. അതെന്തായിരിക്കും ഭഗവാന്റെ മനസ്സിൽ പ്രയാസമായി കിടക്കുന്നത് എന്നുള്ള ചോദ്യം രുക്മിണി അവതരിപ്പിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, അല്ലയോ രുക്മിണി, നിനക്കറിയാമോ ലോകത്ത് ഇന്ന് വരെ
നിന്നെ പ്രാർത്ഥിക്കാത്തവരില്ലായിരിക്കാം. പക്ഷേ നിന്നെ ഇന്നേ വരെ ഒരാവശ്യത്തിന് പോലും പ്രാർത്ഥിക്കാത്ത ഒരാളുണ്ട് ഈ ലോകത്ത്. നിനക്കറിയുമോ അതെനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ട ആളാണെന്ന്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുണ്ട്, ഇന്നേ വരെ നിനക്ക് നിന്നെ പ്രാർത്ഥിക്കാതെ നിന്റെ അനുഗ്രഹം വേണമെന്ന് ഒരിക്കൽ പോലും മനസ്സുകൊണ്ടുപോലും ആഗ്രഹിക്കാത്ത ഒരാൾ. ഭഗവാൻ ഇറങ്ങി വന്നിട്ട് തന്റെ കാവൽക്കാരോടായി പറഞ്ഞു, ഇന്ന് ഏറ്റവും വിശേഷമായ ഒരു ദിവസമാണ്, കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ പ്രിയ സഖാവ്, എന്റെ പ്രിയ സുഹൃത്ത് ഇന്നിതാ ഇവിടെ വരുന്നു. അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തിനെ സ്വീകരിക്കാനായി ഈ നാട് മുഴുവൻ ഒരുങ്ങണം. അങ്ങനെ ആ നാട് മുഴുവൻ ഒരുങ്ങി. ഭഗവാൻ ഇത്രയും ഏറ്റവും പ്രിയപ്പെട്ടത് രുക്മിണീദേവിയാണെന്നാണ് വിചാരം, അല്ലെങ്കിൽ ബലരാമനാണെന്നാണ് വിചാരം. പക്ഷേ ഇതിനേക്കാൾ ഉപരി ഭഗവാൻ ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരാളോ ഈ ലോകത്ത്? അങ്ങനെയെങ്കിൽ ആ ആളിനെ ഒന്ന് കാണുവാനും ആ ആളിന്റെ അടുക്കൽ ഒന്ന് മിണ്ടുവാനും കിട്ടിയാൽ അതൊരു പരമഭാഗ്യമല്ലേ? അങ്ങനെ ആ നാട്ടുകാരെല്ലാം ഇങ്ങനെ തയ്യാറായി നിന്നു, കാരണം ഭഗവാനേക്കാൾ കൂടുതൽ ഭഗവാന് കൂടുതൽ ഇഷ്ടമുള്ള ആള്. അങ്ങനെയെങ്കിൽ ആ ആളിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നാട് മുഴുവൻ തയ്യാറായി നിന്നു. നമ്മുടെ സുഭാവം ഇങ്ങനെ നടന്ന് നടന്ന് വന്നു. സ്വർണ നിർമ്മിതമായിരിക്കുന്ന 7 നിലകളുള്ള മാളികയുടെ മുമ്പിൽ ചെന്ന് നിന്നു. അവിടെ എല്ലാം അലങ്കരിച്ച് നിൽക്കുന്നത് കണ്ട് അവിടുത്തെ ഭടനോട് ചോദിച്ചു, വാതിലിന്റെ പടിയിൽ നിൽക്കുന്ന കാവൽക്കാരനായിരിക്കുന്ന ഭടന്മാരോട് ചോദിച്ചു, ഇതാണോ കൃഷ്ണന്റെ വീട്? അപ്പോൾ ചോദിച്ചു, ഏത് കൃഷ്ണന്റെ? സാന്ദീപനിയുടെ ആശ്രമത്തിൽ പഠിച്ച് ദ്വാരകയുടെ അധിപനായിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ വീടാണോ ഇത്? അപ്പോൾ ഭടന്മാർ പറഞ്ഞു, ശരിയാണ്, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഇത് ചോദിക്കാൻ നീ ആരാണ്? ഞങ്ങളുടെ ദ്വാരകയുടെ അധിപനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണന്റെ വീടിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ വന്ന് നിന്ന് ഇത് കൃഷ്ണന്റെ വീടാണോ എന്ന് ചോദിക്കുവാൻ മാത്രം അധികാരവും അവകാശവും ഉള്ള നീ ആരാണ്? അപ്പോൾ സുധാമാവ് പറയുന്നു, എന്റെ പേര് സുധാമാവ് എന്നാണ് സുഹൃത്തെ, ഞാൻ കൃഷ്ണനോടൊപ്പം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പഠിച്ച ആളാണ്. നിങ്ങൾക്കറിയുമോ ഞാനും കൃഷ്ണനും തമ്മിലുള്ള ആത്മബന്ധം? എന്റെ അച്ഛൻ എന്നെയും കൊണ്ട് സാന്ദീപനിയുടെ ആശ്രമത്തിലേക്ക് പഠിക്കുവാനായി കൊണ്ടുപോയ ദിവസം സാന്ദീപനി മഹർഷി എന്നോട് ചോദിച്ചു, നിനക്ക് എന്താണ് സുധാമാവെ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ തൊഴുകൈകളോടുകൂടി ഞാൻ ആ സാന്ദീപനി മഹർഷിയോട് പറഞ്ഞു, എനിക്ക് കൃഷ്ണനെ എന്റെ പ്രിയ സുഹൃത്തായി കിട്ടുമോ എന്ന്. ആഹാ, അത് നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദീപനി മഹർഷി ദൂരേക്ക് നോക്കിക്കൊണ്ട് കൃഷ്ണ എന്ന് വിളിച്ചപ്പോ ദൂരെ നിന്ന് ഓടി വന്ന് പാദസ്വരത്തിന്റെയും മണികളുടെയും കിലുക്കത്തോടുകൂടി തലയിൽ ഒരു മൈപ്പീലിയും കയ്യിലൊരു ഓടക്കുഴലുമായിട്ട് ഓടി വരുന്ന കൃഷ്ണൻ, ഇന്നും എന്റെ മനസ്സിൽ ആ രൂപമുണ്ട്. കൃഷ്ണൻ ഓടി വന്ന് സാന്ദീപനി മഹർഷിയുടെ മുമ്പിൽ വന്ന് തൊഴുതുകൊണ്ട് ചോദിച്ചു, എന്തിനാണ് ഗുരുനാഥ എന്നെ വിളിച്ചത്? അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, നിന്റെ കൈയിങ്ങി തരും. കൃഷ്ണന്റെ കൈ മേടിച്ചു, സുധാമാവിന്റെ കൈയും കൂടെ മേടിച്ചിട്ട് ആ രണ്ട് കൈകൾ കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങളുടെ സൗഹൃദം ലോകമുള്ള കാലത്തോളം നിലനിൽക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറട്ടെ നിങ്ങളുടെ സൗഹൃദത്തിന്റെ കഥ, അത്ര കണ്ട് വിലമുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് കൃഷ്ണനെ ഒന്ന് കാണണം, നിങ്ങൾ കൃഷ്ണനോട് പറയൂ സുധാമാവ് വന്നിരിക്കുന്നു എന്ന് പറയൂ എന്ന് സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി പറഞ്ഞ സുധാമാവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഭടന്മാർ പരസ്പരം നോക്കി ചിരിച്ചു, എന്ത് വിഡ്ഢിത്തരമാണടാ, നിനക്കറിയാമോ ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത? ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും ഇഷ്ടമുള്ളത് രുക്മിണിയെയും ബലഭദ്രസ്വാമിയെയുമാണ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഭഗവാൻ ഇന്ന് ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ആൾ ഇന്നിവിടെ വരും. ആ ആളിനെ വേണ്ടിയിട്ട് വരവേൽക്കുവാൻ വേണ്ടിയിട്ട് ഈ ദ്വാരക മുഴുവൻ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിന്നെ പോലെ വിയർത്ത് മാറി മോശമായ വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആള് ഞങ്ങളുടെ ഭഗവാന്റെ സുഹൃത്തോ? ഇത് പറയുവാൻ തന്നെ ഞങ്ങൾക്ക് നാണക്കേടാണ്. നീ ദ്വാരകയിൽ നിൽക്കുന്നത് പോലും ഞങ്ങൾക്ക് അപമാനമാണ്. കടന്നു പോകൂ നീ പുറത്തേക്ക്. ഇന്ന് ഏറ്റവും വിശേഷമായിരിക്കുന്ന ഭഗവാന്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെയുള്ള കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. വീണ്ടും വീണ്ടും ഭടന്മാർ പറഞ്ഞപ്പോൾ സുധാമാവിനൊന്നും മനസ്സിലാവാതെ വീണ്ടും പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ആ കൃഷ്ണനോട് ചെന്ന് പറയൂ ഞാൻ സുധാമാവ് വന്നിരിക്കുന്നു എന്ന് പറയൂ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞു. ഭടന്മാർ ഇതൊന്നും കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്റെ പ്രിയ സുഹൃത്തിന്റെ വീട്ടിൽ തനിക്കൊരു ചോദിക്കാൻ എന്തിനാ നിൽക്കുന്നത്?
അകത്തേക്ക് ഭഗവാൻ ഇടുക്കലേക്ക് ഓടി ചെല്ലരുതോ എന്ന് വിചാരിച്ച് നടന്ന് അകത്തേക്ക് നീങ്ങിയപ്പോൾ ആ ഭടന്മാർ രണ്ടുപേരിഞ്ഞോട്ട് വന്ന് ആ സുധാമാവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പിന്നെയും പുറത്തു നിർത്തി. എന്നിട്ടും സുധാമാവ് വീണ്ടും അകത്തേക്ക് ഓടി കയറാൻ നോക്കിയപ്പോൾ ആ സുധാമാവിന്റെ ബലിഷ്ഠങ്ങളായ ആ ഭടന്മാരുടെ ബലിഷ്ഠങ്ങളായ കരങ്ങൾ കൊണ്ട് ആ സുധാമാവ് എന്ന കുചേലനെ പിടിച്ചു തള്ളിക്കളഞ്ഞു. അങ്ങ് ദൂരേക്ക് പൊടിയണഞ്ഞു കിടക്കുന്ന തറയിലേക്ക് ചേർന്ന് സുധാമാവ് തന്റെ വിഷമത്തോടുകൂടി വീണ് കിടക്കുന്നു. സുമംഗലയോട് ഇനി എന്ത് ഞാൻ പറയും? സുമംഗല എന്റെ കയ്യിൽ അവൽപ്പൊതിയുമായി തന്നു വിട്ടിരിക്കുകയാണ് ഭഗവാനെ കാണാൻ. പക്ഷേ ഭഗവാനെ കാണാതെ എനിക്ക് തിരിച്ചു ചെല്ലാൻ സാധിക്കത്തില്ല. വീണ്ടും ആ തറയിൽ നിന്ന് പെതുക്കെ എഴുന്നേറ്റ് പൊടിയൊക്കെ തൂത്ത് കളഞ്ഞിട്ട് ആ ഭടന്മാരുടെ അടുക്കലേക്ക് വീണ്ടും ചെന്നിട്ട് പറഞ്ഞു, എന്റെ കൃഷ്ണനെ കാണാതെ എനിക്ക് പോകാൻ സാധിക്കത്തില്ല. അത്ര കണ്ട് ഞങ്ങൾ മാനസികമായിട്ട് അടുപ്പവും സ്നേഹവും ഉള്ളവരാണ്. നിങ്ങൾ പോയി ഒരു വാക്കെങ്കിലും കൃഷ്ണനോട് പറയൂ, സുധാമാവ് വന്നിരിക്കുന്നു എന്ന് പറയൂ എന്ന് പറയുമ്പോൾ ആ ഭടന്മാർ വീണ്ടും തങ്ങൾ എത്ര പറഞ്ഞിട്ടും കേൾക്കാതെയുള്ള ആ സുധാമാവിനെ പിടിച്ച് വീണ്ടും ശക്തമായിട്ട് തള്ളി ആ പൊടിയിണഞ്ഞു കിടക്കുന്ന തറയിലേക്ക് വീണ് കിടക്കുന്നു കൊണ്ട് ആ സുധാമാവ് തറയിൽ കിടന്നുകൊണ്ട് ഏഴാം മാളികയുടെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് എന്റെ കൃഷ്ണനൊക്കെ വിളിച്ചപ്പോ ആ ഏഴാം മാളികയുടെ മുകളിൽ നിന്നുകൊണ്ട് ഭഗവാൻ തന്റെ രുക്മിണിയുടെ അടുക്കൽ ഇരുന്നു കൊണ്ട് ചതുരംഗം കളിച്ചു കൊണ്ടിരുന്ന ഭഗവാൻ എല്ലാം തട്ടിക്കളഞ്ഞുകൊണ്ട് ഏഴാം മാളികയുടെ മുകളിൽ നിന്ന് ഓടി ഇറങ്ങി പൊടിയണഞ്ഞു കിടക്കുന്ന തറയിൽ കിടക്കുന്ന സുധാമാവെന്ന തന്റെ പ്രിയ സുഹൃത്തിനെ തറയിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്ന പ്രാർത്ഥന വാക്കുകൾ എന്താണ്? പ്രിയ സുഹൃത്തെ, നീ ഇത്രയും കാലം എന്നെ കാണുവാൻ വരാതിരുന്നത്, എത്രയോ നാളുകളായി നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. നീ മറന്നുപോയോ സാന്ദീപനിയുടെ ആശ്രമത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന ദിവസങ്ങൾ? നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചൊരു പായിൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ നിന്നും നമ്മൾ ഭക്ഷണം കഴിച്ച് ജീവിച്ച എത്രയോ നല്ല നിമിഷങ്ങൾ, ആ നിമിഷങ്ങൾ നീ മറന്നുപോയോ സുധാമാവേ? അവിടെ നിന്ന ഭടന്മാരെല്ലാം മന്ദിച്ചു. സുഗന്ധഭൂതമായിരിക്കുന്ന ശരീരത്തോട് കൂടിയ ഭഗവാൻ കൃഷ്ണൻ പട്ടുതുണികൾ കൊണ്ട് വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന കൃഷ്ണൻ, ആടയാഭരണങ്ങൾ ഒരുപാട് ധരിച്ചിരിക്കുന്ന കൃഷ്ണൻ, ഇതാ ഒരല്പം പോലും ചേല മോശമായ ചേല ഉടുത്തുകൊണ്ട് വിയർത്ത് നാടി ആളിനെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇതെന്റെ പ്രിയ സുഹൃത്താണ്, ഭക്തിയുള്ളവൻ പച്ചവെള്ളം കൊണ്ടുവന്നാലും അത് അമൃതിന് തുല്യമായി ഞാൻ സ്വീകരിക്കും, ഭക്തിയില്ലാത്തവൻ അമൃത് കൊണ്ടുവന്നാൽ അതിന് ഞാൻ പച്ചവെള്ളത്തിന്റെ വില പോലും തരില്ല. അതുകൊണ്ട് സുധാമാവേ, നിന്റെ പ്രിയ ധർമ്മപത്നിയായിരിക്കുന്ന എന്റെ സഹോദരി സുമംഗല എനിക്ക് തരാൻ നൽകിയ ആ പൊതി ഇങ്ങ് തരൂ എന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്ന സുധാമാവിന്റെ കക്ഷത്തിൽ നിന്നും പിടിച്ചു മേടിച്ചുകൊണ്ട് തന്റെ മുറിയിലെ പട്ടുമെത്തയിലേക്ക് ആ സുധാമാവിനെ ഇരുത്തി തന്റെ ധർമ്മപത്നിയായിരിക്കുന്ന രുക്മിണിയുടെ കയ്യിൽ ആലവട്ടം കൊടുത്തു വീശുവാൻ. എന്നിട്ട് ആ പൊതിയിൽ നിന്നും ആ കിഴിയിൽ നിന്നും ഒരു പിടി അവൽ വാരി കഴിച്ച് രണ്ടാമത്തെ പിടി അവൽ വാരി കഴിക്കാൻ തുടങ്ങിയപ്പോൾ രുക്മിണി ചെന്ന് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ ഇനിയും അങ്ങ് ഇത് കഴിക്കരുത്, കാരണം അങ്ങ് ഒരു പിടി കഴിച്ചപ്പോൾ തന്നെ സമസ്ത ഐശ്വര്യങ്ങളും ഞങ്ങൾ നൽകി കഴിഞ്ഞു ഭഗവാനെ, ഞാൻ ഇനിയും അങ്ങ് ഒരു പിടി കൂടി കഴിച്ചാൽ ആ സുമംഗലയുടെ ദാസിയായി മാറേണ്ടി വരും ഭഗവാനെ, ഞാൻ ഐശ്വര്യത്തിന്റെ ദേവതയായിരിക്കുന്ന മഹാലക്ഷ്മി ദാ ഭഗവാന്റെ അടുക്കൽ വന്നത് അങ്ങയുടെ ദാസിയാകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്നും എനിക്ക് സുമംഗലയുടെ ദാസിയായി മാറുവാൻ എനിക്ക് പറ്റില്ല. ഭക്തന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അങ്ങ് സകലതും മറക്കും, അതറിയാം ഭഗവാനെ. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഈ വാക്കുകൾ അങ്ങയോട് പറയുന്നത്, വാക്കുകൾ അവിവേകമെങ്കിൽ പൊറുക്കണം ഭഗവാനെ എന്ന് തൊഴുകൈകളോടുകൂടി ആ ഒരു പിടി അവലിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് തൊഴുകൈകളോടുകൂടി പറയുന്ന രുക്മിണിയോട് ഭഗവാൻ പറഞ്ഞു, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ എല്ലാ സമസ്ത ഐശ്വര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ടായെങ്കിൽ എന്റെ പ്രിയ സുഹൃത്തായിരിക്കുന്ന സുധാമാവിന്റെ കുടുംബത്തിന് സമസ്ത ഐശ്വര്യങ്ങളും കൊടുത്തിട്ടുണ്ടായെങ്കിൽ ഇത് ഞാൻ കഴിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ കഴിക്കും. എനിക്ക് വലുത് ഭക്തനാണ്, ഭക്തിയുള്ളവന്റെ ഭക്തിയാണ്, അതിനെ ഞാൻ പരിപൂർണമായി സ്വീകരിക്കും. ബന്ധങ്ങളും സ്വന്തങ്ങളും ഒന്നും എനിക്ക് പ്രധാനമല്ല എന്ന ഭഗവാന്റെ വാക്കുകൾ. നമ്മൾ ഒരു കുചേലനല്ലേ? നമ്മളെല്ലാം കുചേലന്മാരല്ലേ? നമ്മളെല്ലാം സുമംഗലമാരല്ലേ? ജീവിതത്തിൽ കിട്ടിയ നല്ല നല്ല നിമിഷങ്ങൾ,
ജീവിതത്തിൽ കിട്ടിയ നല്ല നല്ല സന്ദർഭങ്ങൾ ഭഗവാന്റെ അടുക്കൽ നിന്നും യാത്ര പറഞ്ഞുകൊണ്ടിറങ്ങിയ സുധാമാവ് തന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്വർണ നിർമ്മിതങ്ങളായ വീടുകളാക്കിയിരിക്കുന്നു. ഒരു വലിയ കൊട്ടാരത്തിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങി ഓടി വന്ന് പറയുന്നു, അല്ലയോ ഭഗവാനെ, ഇതാണ് നമ്മളുടെ വീടെന്ന് പറയുന്നു. എന്താ സുമംഗലെ ഇത് കാണുന്നത്? ഞാൻ പക്ഷെ ഭഗവാന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവൽക്കിടി കൊടുത്തിട്ട് പോകുന്നതല്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്നൊന്ന് പറയാൻ മറന്നുപോയി. അത്ര കണ്ട് സന്തോഷകരമായിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു അവിടെ. പക്ഷേ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വിശ്വകർമാവ് വന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരുത്തി, ഒരുപാട് ഐശ്വര്യങ്ങൾ ഇവിടെ നൽകി, അത്ര കണ്ട് പ്രാധാന്യമുണ്ടാക്കി. ഇവിടെ ഈ ഐശ്വര്യങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ നമുക്ക് വേണ്ടത്, ഈ ഗുണങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ നമുക്ക് കിട്ടിയ നല്ല നിമിഷങ്ങളെ